Hello friends, welcome back to another video of Plum Puddings. കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ആഫ്റ്റർ ലോങ് ലോങ് ടൈം, ആഫ്റ്റർ ഓൾമോസ്റ്റ് 4 മന്ത്സ്, യെസ്, ഒരു വീഡിയോ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിട്ട് വരുന്നത് കുറെ കാലത്തിന് ശേഷമാണ്, 1 ഇയർ ഓൾമോസ്റ്റ്, വ്ളോഗ് പോലെ വരുന്നത്. അപ്പൊ നിങ്ങൾ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ ഇത് ദുബായും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ എവിടെയുള്ള മൂന്നാറിലാണുള്ളത്. നമ്മൾ അടിപൊളി ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നതാണ്. രണ്ടുപേരും കൂടി ഉണ്ട്. അപ്പൊ എന്റെ, അതെ, ഞങ്ങളുണ്ട്. എനിക്ക് അറിയാം, അനിയനുണ്ടെന്ന് അറിയാലോ. ബ്ലോക്സിൽ വേണം, അനിയൻ്റെ ഒപ്പം ഒരു ആൾ കൂടി ഉണ്ട്, ഒരു ബെറ്റർ ഹാഫും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പരിചയപ്പെട്ടാലോ. അപ്പൊ ഇതാ എന്റെ അനിയനും കൂടെ ഉണ്ട്. അനിയനെ ഇപ്പോൾ മൂന്നു മെമ്പർ ആരാ കാണട്ടെ. അപ്പോ ഇവന്റെ മാരേജ് ആയിരുന്നു, അവന്റെ മാരേജിലാണ് വന്ന്. ന്യൂ മെമ്പറിന്റെ പേര് പറയൂ. ശ്രീതി. അപ്പൊ ശ്രീതിരുത് പ്ലീസ്. അപ്പൊ ഇവന്റെ കല്യാണമായിരുന്നു ജാൻവരി 24. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ചെറിയ ട്രിപ്പാണ്, അവരുടെ ഹണിമൂൺ ട്രിപ്പും കൂടിയാണ്. ഞങ്ങള് സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പ്, ടു കറ്റുംബുൾസ്, കറ്റുംബല്ല, ബിഗ് ഉറുംബുസ്. അപ്പോ ഞങ്ങൾ ഇവിടെ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ്. കണ്ടില്ലേ നല്ല പ്ലേസ് മൂന്നാർ, നിങ്ങൾക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഗ്രീനറി പ്ലേസ്, നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ് കൂടിയാണ്. അത്ര തണുപ്പുണ്ടോ? അപ്പൊ നമ്മൾ എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്? അതെ, പപ്പടെ വക്കെ ഒരു ഗിഫ്റ്റും കൂടിയാണ്. അപ്പോ നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അപ്പോ പോയാലോ. അപ്പോൾ പറഞ്ഞ പോലെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് ഞങ്ങൾ വരുന്നത്. ഓൾമോസ്റ്റ് ഇയറായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ പിന്നെ പറയാം, എന്തുകൊണ്ടാണ് ലേറ്റായത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കാം. അപ്പോൾ ഞങ്ങൾ മൂന്നാർ പോയത്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അനിയൻ്റെ കല്യാണം നടന്നത് ജാൻവരിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു ഹണിമൂൺ ട്രിപ്പായിട്ടാണ് ഞങ്ങളത് നടത്തിയത്. ട്രിപ്പ് ഒരു അടിപൊളി സംഭവമായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പായിട്ട് തന്നെ പോകുന്നത്. അതൊരു പുതിയൊരു ആളും കൂടി ആകുമ്പോൾ ആ ഒരു സന്തോഷം വേറെയല്ലേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഈ, എന്താ പറയുക, ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കാണാനും ആസ്വദിക്കാനും ഞങ്ങൾക്ക് നന്നായി സാധിച്ചു. അപ്പോൾ അധികം വീഡിയോ എടുത്തില്ല, പക്ഷേ കുറേ ഫോട്ടോസാണ് എടുത്തത്. ആ ഫോട്ടോസ് എല്ലാം ഇണചേർത്തിട്ടാണ് ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് പോകുന്നത്. എന്തായാലും മൂന്നാർ ഇസ് എ സൂപ്പർ പ്ലേസ്, എവ്രി വൺ മസ്റ്റ് വിസിറ്റ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചത് പറഞ്ഞ പോലെ തന്നെ സ്റ്റേർലിങ്സ് എന്ന ഒരു റിസോർട്ടിലായിരുന്നു, വിച്ച് ചിന്നക്കനാൽ ഒക്കെ ആയിട്ടുള്ള ഭാഗത്താണ് ഇതുള്ളത്. ക്ലബ് മഹീന്ദ്ര റിസോർട്ടിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് കൊറോണയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും ടൂറിസം ഓപ്പണായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം ഓപ്പണായിരുന്നു. പക്ഷേ അധികം ഇങ്ങനെ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഞങ്ങൾ എൻജോയ് ചെയ്തു. ആസ് എ കപ്പിൾ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. ഇനിയും ഇനിയും ഇഷ്ടംപോലെ ഇതേപോലെ വരട്ടെ ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നത്, അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല, അത്ര ടേസ്റ്റ്ഫുൾ ആയിരുന്നില്ല. ബിക്കോസ് ജസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ പുറത്തെ ഷോപ്സ് നിന്നാണ് ഞങ്ങൾ കൂടുതലും കഴിച്ചത്. Oh.
ഇതാണ് സ്റ്റെർലിംഗ് ഹോട്ടൽസിൽ മസാജ്. ആളെ കൊന്ന് കളയുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഫുഡെല്ലാം ട്രൈ ചെയ്തിട്ട് തൊട്ടടുത്തിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്സ് എന്നാണ് കൂടുതലും ഞങ്ങൾ ട്രൈ ചെയ്തത്. പിന്നെ ഷൂട്ടിനെല്ലാം പോയ സ്ഥലങ്ങളിൽ ചെറിയ ചെറുതായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു. ലോക്കലായിട്ട് ഞങ്ങൾ ഇതൊരു ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആയിരുന്നു റാബിറ്റ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റാബിറ്റിൻ്റെ കറി, റാബിറ്റിൻ്റെ റോസ്റ്റ്, പല സംഭവങ്ങളും ഞങ്ങൾ പുതിയതായിട്ട് കാട്ടുപോത്ത്, അങ്ങനെ പല സംഭവങ്ങൾ ട്രൈ ചെയ്തു. ഇറ്റ് വാസ് വെരി യമ്മി. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ റാബിറ്റ് നമുക്ക് പറയുമ്പോൾ പാവം പോലെ തോന്നുമെങ്കിൽ പോലും നല്ലതായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് രാത്രി അവിടെ ഊഞ്ഞാലുണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. ഇറ്റ് നോട്ട് ബിസി ഏരിയ, ബിസി അല്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോയി കളിക്കലും ഇതൊക്കെ ആയിരുന്നു. രാവിലെ ഞങ്ങൾ ഫുൾ ഷൂട്ടിലൊക്കെ പുറത്തായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ആ ഞങ്ങളൊരു സായാഹ്നം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു. ആൻഡ് ദ പ്ലേസ് ഈസ് വെരി നീറ്റ് ആൻഡ് ക്വയറ്റ്. ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും മസ്റ്റ് വിസിറ്റ് മൂന്നാർ ആൻഡ് സ്റ്റെർലിംഗ്. ഹലോ. ഇപ്പം ഞങ്ങൾ മൂന്നാറിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു. മൂന്ന് ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചു മൂന്നാറിൽ. ഞങ്ങളെ സെക്കൻഡ് എന്താണ് ഹണിമൂൺ ആയിരുന്നു വിത്ത് അവർ ഓൺ കപ്പിൾ അബി ആൻഡ് ശ്രീതി, അവരുടെ ഫസ്റ്റ് ഹണിമൂൺ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ സ്റ്റെർലിംഗ് ഹോളിഡേയ്സിലാണ്. അവിടെ നിന്ന് അധികം എടുത്തൊന്നുമില്ല, ഫോട്ടോസൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഐ മീൻ എടുത്തു കുറച്ചൊക്കെ. ഓൾമോസ്റ്റ് ഓൾ ദ ടൈം യുവർ ഔട്ട് സൈഡ്. റൂമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ കാണിക്കാം ഇപ്പോൾ അത്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ചെക്ക്ഔട്ട് ടൈം ആയി. ഞങ്ങൾ ചെക്ക്ഔട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ബാഗ്സൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതാണ് മെയിൻ ഡോർ. പിന്നെ ഉണ്ട് ലഗേജ് റാക്കും കാര്യങ്ങളും. മിനി ബാർ ഉണ്ട് അവിടെ. ദെൻ ഇവിടെയും ഒരു ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു സോഫ ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട് വിത്ത് ഇത്. പിന്നെ നല്ല വ്യൂ ഒക്കെ അടിപൊളിയാണ്, കാണിക്കാം. ആൻഡ് ദിസ് ഈസ് ദ ബെഡ്റൂം വി ഗോട്ട്. നൈസ് വൺ, ഒരു ക്യൂൺ സൈസ്. ഇത് ഈ ചെയർ ഇവിടുത്തെയാണ്. ഇവിടെ കണ്ടു, ഇവിടെയും ടി വി ഉണ്ട് വിത്ത് ഓൾ ദ അമിനിറ്റീസ്. ദൻ ഒരു ഹീറ്റർ പോലെ ഉണ്ട് ഇവിടെ. ഓക്കെ, അത് നമുക്ക് നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് ഹീറ്റർ പോലെ യൂസ് ചെയ്യാം. ദെൻ ദേ ഗോട്ട് എ കബോർഡ് ഹിയർ. അതിൻ്റെ ലോക്കർ ഇവിടെ ഇതുണ്ട്. മിറർ കബോർഡെല്ലാം സ്റ്റാൻഡേർഡ്, നല്ലൊരു നല്ല തന്നെയാണ് എല്ലാം പറയുന്നില്ല. ഇവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാം ഇറങ്ങി. സോ തന്നെ ബാത്റൂം ഈസിയർ, നല്ലൊരു ബാത്റൂമാണ്, നല്ലൊരു സൂപ്പർ ബാത്റൂമാണ്. ഓടി നടന്ന് കുളിക്കുക എന്ന് പറഞ്ഞ പോലെ. ഒരു ടബുണ്ട്, ഒരു ക്യൂബിക്കിൾ ഉണ്ട് ഇവിടെ, ബാത്ത് ക്യൂബിക്കിൾ. ആൻഡ് യാ, ദിസ് ഈസ് ദ വൺ. ആൻഡ് വിൽ ഷോ യു ദ വ്യൂ ഫ്രം ഇയർ. ഇറ്റ്സ് ഓസം. രാവിലെ ഒക്കെ എണീറ്റിരുന്നു, ഇപ്പോൾ കുറച്ച് വെയിലായി. സോ രാവിലെയൊക്കെ ഒരു 6-7 മണിയാകുമ്പോൾ നല്ല കോടമഞ്ഞൊക്കെ ആയി. ദൂരത്തെ ഒരു മഞ്ഞ് കാണാം എങ്കിൽ പോലും. പ്രോപ്പർട്ടീസ് ഓൾസോ നൈസ്. ഞങ്ങൾക്ക് അറിയുന്നു കണ്ടില്ല, കാരണം ഓൾമോസ്റ്റ് ഓൾഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഔട്ട് സൈഡ് ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ പോയി. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? സോ ഇറ്റ് വാസ് എ നൈസ് അൻടിൽ നെക്സ്റ്റ് ടൈം വി കം ടു മൂന്നാർ. യെസ്, സൈനിങ് ഓഫ് ഫ്രം പ്ലംബുഡി. നമ്മളുടെ ഓൾസോ നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അധികം ഡ്രാഗ് ചെയ്തെടുക്കുന്നില്ല. അതെ, അധികം ഞങ്ങൾ ചെയ്തിട്ടില്ല. റോഡ് കാണിക്കുക, അത് കാണിക്കുക, ഇത് കാണിക്കുക, അത് ഇസ് കോമൺ. വിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് കട്ട് ആൻഡ് ക്രിസ്പ്. സോ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. Okay, bye.